പാട്ട് പാടാൻ അറിയാം, കൂട്ടുകൂടാൻ അറിയാം, പ്രതിഷേധം ഉണ്ടാക്കാനും അറിയാം, ചെറ്റത്തനം കാണിക്കാനും അറിയാം. ഇതെല്ലാമാണ് നമ്മുടെ പെങ്ങളൂട്ടി രമ്യ ഹരിദാസ്. കഴിഞ്ഞ തവണ ആലത്തൂരിൽ നിന്ന് അട്ടിമറി വിജയം നേടിയ രമ്യ ഹരിദാസ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ അട്ടിമറി വിജയം നേടിയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല, സ്ത്രീ പ്രവേശനം അടക്കമുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ കത്തി നിന്ന കാലത്ത് പെങ്ങളൂട്ടി ജയിച്ചു കയറി. പെങ്ങളൂട്ടിയെ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ എടുത്തുകൊണ്ട് നടന്നു. എല്ലാവർക്കും അവർങ്ങ് പെങ്ങളൂട്ടിയായി മാറി. പക്ഷേ പെങ്ങളൂട്ടിയുടെ തനിനിറ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പെങ്ങളൂട്ടി ചില ഓൺലൈൻ ചാനലിൽ പോയിരുന്ന് പെങ്ങളൂട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരു ഓൺലൈൻ ചാനലിൽ പോയിരുന്ന് പെങ്ങളൂട്ടി തൻ്റെ വിശ്വാസ്യത, തൻ്റെ ഐക്യദാർഢ്യം ഉറപ്പിച്ചു. കോൺഗ്രസ്സുകാർ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പെങ്ങളൂട്ടി അറിയാതെ പോയ വിഷയം. ഈ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ അടിച്ച ചാനലാണ്. ഉമ്മൻചാണ്ടി പെന്തക്കോസ്ത വിശ്വാസിയാണെന്നും അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്നതെന്നും അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കാൻ വേണ്ടി പെന്തക്കോസ്തുകാർ ശ്രമിക്കുന്നുവെന്നും ഒക്കെ പറയാതെ പറഞ്ഞ ചാനലാണ്. ഉമ്മൻചാണ്ടിക്ക് നല്ല ചികിത്സ കേരളത്തിലെ KPCC കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഒരു അന്ത്യ വിശ്രമവും അവർ നൽകി. അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി ട്രീറ്റ് ചെയ്തു. അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം ആർക്കും എപ്പോഴും കടന്നു വരാം. ഈ പറയുന്ന എനിക്കും നാളെ പറയുന്ന മറ്റുള്ളവർക്കും കടന്നു വരാവുന്ന ഒരു രോഗമാണ്. രോഗം ഒരു കുറ്റമൊന്നുമല്ല പെങ്ങളൂട്ടി. പക്ഷെ പെങ്ങളൂട്ടി ചെയ്തത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചതിൻ്റെ ചാനലിൽ പോയി ചാനലിൻ്റെ ഫോട്ടോയും കൂടെ വെച്ച് പെങ്ങളൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇറക്കി. അവനും ഇഷ്ടമായി. കാരണം ഇങ്ങനെ ഈ ഓരോരുത്തർ അയാൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കുമ്പോഴും അയാളെ കോൾമേർ കൊണ്ട് നിൽക്കുകയാണ്. അയാളെ പിടിക്കാത്തത് കേരള പോലീസിൻ്റെ ഗതികേട്. കേരള പോലീസ് ഇത്രയേ ഉള്ളെന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. അല്ല, ഇവനെ എപ്പോഴേ പിടിക്കേണ്ടത്? എത്ര കേസ്? ഒന്നോ രണ്ടോ കേസ്? ഒന്നോ രണ്ടോ കേസായിട്ട് നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഇയാൾക്ക് വരുന്നത് ഒന്നോ രണ്ടോ കേസൊന്നുമില്ല, വന്നിരിക്കുന്നത് 10-360 കേസാണ്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇയാൾക്ക് എതിരെ കംപ്ലയിൻ്റ് ഉണ്ട്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതിനും ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും പെങ്ങളൂട്ടി അറിഞ്ഞില്ല. എന്തായാലും ആലത്തൂരിൽ പെങ്ങളൂട്ടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഒരു വാർത്ത. പെങ്ങളൂട്ടിക്ക് ഇനി ആലത്തൂരിൽ മത്സരിക്കാനുള്ള യോഗ്യതയില്ല. അന്ന് ആലത്തൂരുകാർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ പ്രസംഗങ്ങൾ ഒക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ വല്ലയിടത്തും കയറി ചെല്ലുമ്പോൾ അത് അമേദ്യമാണോ പുഴയാണോ എന്നറിയേണ്ട ഒരു വകതിരിവ് പെങ്ങളൂട്ടിക്ക് ഉണ്ടാകണം. ഒരിടത്ത് നമ്മളെത്തുമ്പോൾ അവിടെ ഒഴുകുന്നത് അമേദ്യമാണോ പുഴയാണോ? പുഴയിൽ അമേദ്യം ഒഴുകുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മളാ പുഴയിൽ മുങ്ങിക്കുളിക്കായിരിക്കുക. പക്ഷേ പെങ്ങളൂട്ടി അങ്ങ് മുങ്ങിക്കുളിച്ച് കളഞ്ഞു. അതാണ് ഇപ്പം പറ്റിയത്. വേറൊരിടത്തുണ്ട്, ഇവിടെ വർക്കലയിൽ BRM ഷഫീറോ അങ്ങനെ എന്തോ ഒരുത്തൻ, ഇവനും അവിടെ പോയിരുന്ന് ഈ ചാനലിൽ പോയിരുന്ന് വാർത്തയും ഘോര ഘോര അടിച്ചു. ഇവനെ ആദ്യമായിട്ട് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത് ഈ ചാനൽ മുതലാളി. ഈ ചാനൽ മുതലാളിയെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് എല്ലാവരും. അവരുടെ ജീവനക്കാർ, കാരണം കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കും, കൃത്യമായി അവർക്ക് ബാക്കിയുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഈ ഷെറീഫ് ഉലി, ഷെറീഫിന് മനസ്സിലായി ഇത് സംഭവം കൈവിട്ട് പോയെന്ന്. പിന്നെ ഈ സുധാകരനും വി ഡി സതീശനും ഒക്കെ ഈ ചാനലുകാർ പറയുന്ന കേട്ടവല്ലോ, ഈ ചാനലിൻ്റെ പേര് അവർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മറുനാടൻ മറുതയുടെ മറുനാടൻ മറുതയെന്ന് പറയുന്ന എതിരാളികൾ പറയുന്നതാണ് കേട്ടോ. മറുനാടൻ മലയാളിയുടെ പേരെന്നും അവർ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചാനലിനെതിരെ നടത്തുന്ന ശക്തിയുക്തമായ നീക്കങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. പെങ്ങളൂട്ടിയാണെന്നല്ല, പെങ്ങളൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാളെ പറ്റി നിൽക്കുന്ന ഈ മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനായി നിൽക്കുന്ന
ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. അതോടെ പെങ്ങളൊട്ടിക്ക് സീറ്റും പോയി. ആലത്തൂരിൽ ഇനി മത്സരിക്കുക പുതിയ താരം.